മഹത്തായ ഗോത്ര പാരമ്പര്യത്തിന്റെ അഭിമാനത്തിൽ രാജ്യം മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഏത് കോണിലുമുള്ള ഗിരിവർഗ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സർക്കാർ മുൻഗണന നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹി മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ആദ്യ മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യ ഏവർക്കൊപ്പം ഏവരുടെയും വികാസം എന്ന സന്ദേശവുമായി മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഗോത്ര സമൂഹത്തിന്റെ ക്ഷേമം തന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ബന്ധത്തിന്റെയും വികാരങ്ങളുടെയും കാര്യമാണ് ഗോത്ര പാരമ്പര്യങ്ങളെ അടുത്തു കാണുകയും അവയ്ക്കൊപ്പം ജീവിക്കുകയും അവയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ആദിവാസി സമാജ് കാ ഹിത് മേരേ ലിയേ व्यक्तिगत रिश्तों और भावनाओं का विषय भी है। जब मैं राजनीतिक जीवन में नहीं था, एक सामाजिक कार्यकर्ता के रूप में, संगठन के कार्यकर्ता के रूप में काम करता था, तो मुझे अनेकों राज्यों में और उसमें भी हमारे जनजातीय समूह के बीच जाने का अवसर मिलता था। മഹത്തായ ഗോത്ര പാരമ്പര്യത്തിന്റെ അഭൂതപൂർവമായ അഭിമാനത്തോടെയാണ് രാഷ്ട്രം മുന്നേറുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി രാഷ്ട്രത്തിന്റെ ഏത് കോണിലുമുള്ള ഗിരിവർഗ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സർക്കാർ മുൻഗണന നൽകും അപ്പോൾ സോചിയേ ജബ് ആദിവാസി ബച്ചാ സയൻസ് ഹീ നഹി പഠേഗാ തോ ഡോക്ടർ എഞ്ചിനീയർ കൈസേ ബൻതാ ഇസ് ചുനൗതി കാ സമാധാൻ ഹംനേ ഉസ് പൂരേ ബെൽറ്റ് മേ आदिवासी क्षेत्र के स्कूलों में साइंस की पढ़ाई का इंतजाम करके किया आदिवासी बच्चे देश के किसी भी कोने में हो उनकी शिक्षा उनका भविष्य ये मेरी प्राथमिकता है നിരാലംബരുടെ വികസനത്തിനും ഉന്നതിക്കും മുൻഗണന നൽകുക എന്നത് സർക്കാർ നയമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഡൽഹി